നമ്മൾ ആദ്യം പറഞ്ഞ മെത്തേഡ് ഡെൽറ്റ എൽ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വൺ, അത് അത് വെച്ച് നോക്കിയാലും നമ്മൾ കറക്റ്റ് തന്നെയാണ്. എസ് നിന്ന് പിയിലേക്കുള്ള ട്രാൻസിഷൻ നമ്മൾ പറഞ്ഞു അലൗഡ് ആണെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം എസിന്റെ എൽ വാല്യൂ എന്താണ്, സീറോ ആണ്. പിയുടെ എൽ വാല്യൂ എന്താണ്, വൺ ആണ്. സോ ഡെൽറ്റ എൽ വൺ മൈനസ് സീറോ എന്താ വരിക, പ്ലസ് വൺ. ഇപ്പൊ ഡെൽറ്റ എൽ ഈക്വൽ ടു പ്ലസ് വൺ, ചേഞ്ച് ഇൻ അസിമത്രൽ കോൺടാക്ട് നമ്പർ പ്ലസ് വൺ വരുവാണെങ്കിൽ അലൗഡ് ആണ്. അപ്പൊ എസ് നിന്ന് പിയിലേക്കുള്ള ട്രാൻസിഷൻ അലൗഡ് ആണ്. ഇനി എസിൽ നിന്ന് ഡിയിലേക്കുള്ള ട്രാൻസിഷൻ, എസിൽ നിന്ന് ഡിയിലേക്കുള്ള ട്രാൻസിഷൻ ഞാൻ ഇവിടെ എന്താ പറഞ്ഞത്, ഫോർബിഡൻ ആണെന്നാണ് നമുക്ക് കിട്ടിയത്. ബിക്കോസ് ജെറൈഡ് ടു ജെറൈഡ് ആയതുകൊണ്ട് ഫോർബിഡൻ ആണെന്ന് കിട്ടി. എൽ വെച്ച് നോക്കാം, എൽ വാല്യൂ സീറോ ആണ്, ഡിയുടെ എൽ വാല്യൂ ടു ആണ്. സോ ഡെൽറ്റ എല്ലിന്റെ വാല്യൂ എന്താ വരുന്നത്, ടു ആണ് വരുന്നത്. ഡെൽറ്റ എല്ലിന്റെ വാല്യൂ ടു വരുവാണെങ്കിൽ ദാറ്റ് ഇസ് എ ഫോർബിഡൻ ട്രാൻസിഷൻ. സോ എസിൽ നിന്ന് ഡിയിലേക്കുള്ള ട്രാൻസിഷൻ ഫോർബിഡൻ ആണ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ലപോർട്ടേ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത്. പക്ഷെ ഒരു പോയിന്റ് ഉണ്ട്, ഈ ലപോർട്ടേ സെലക്ഷൻ റൂൾ എപ്പോഴാണ് വാലിഡ് ആയിട്ടുള്ളത്, സെൻട്രോ സിമെട്രിക് മോളിക്യൂൾസിന്റെ കേസിൽ മാത്രമാണ്. ഒരു പെർഫെക്റ്റ് സെൻട്രോ സിമെട്രി ഉള്ള മോളിക്യൂൾസിന്റെ കേസിലാണ് ഈ ലപോർട്ടേ സെലക്ഷൻ റൂൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ടെട്രാഹെഡ്രൽ മോളിക്യൂൾസിന് സെൻട്രോ സിമെട്രി ഇല്ല, അതുകൊണ്ട് തന്നെ ലപോർട്ടേ റൂൾ നോട്ട് വാലിഡ്. സെൻട്രോ സിമെട്രി ഉള്ള മോളിക്യൂളിനകത്ത് ലപോർട്ടേ റൂൾ നമുക്ക് ആപ്ലിക്കബിൾ അല്ല. അപ്പൊ ഈ രീതിയിൽ ജെറൈഡ് ടു അൺജെറൈഡ് അല്ലെങ്കിൽ ഡെൽറ്റ എൽ ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് വൺ വരുന്ന രീതിയിൽ മാത്രമേ ട്രാൻസിഷൻസ് നടക്കൂ എന്ന് പറയാൻ പറ്റില്ല. ലപോർട്ടെ ഫോർബിഡൻ ആയിട്ടുള്ള ട്രാൻസിഷൻസ് ഇതിൽ നടക്കും. ടെട്രാഹെഡ്രൽ മോളിക്യൂൾസ് ആണെങ്കിലും സെൻട്രോ സിമെട്രി ഇല്ലാത്ത മോളിക്യൂൾസ് ആണെങ്കിലും ലപോർട്ടെ റൂള് വെച്ച് ഫോർബിഡൻ ആയിട്ട് നമ്മൾ പറയുന്ന ട്രാൻസിഷൻസും നടക്കാറുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വളരെ സ്ട്രോങ് ബാൻഡ്സ് കിട്ടാറുണ്ട്. പക്ഷേ പെർഫെക്റ്റ് ഒറ്റാഹെഡ്രൽ ജോമെട്രി ആണെങ്കിൽ ഒരു മെറ്റൽ MLX ഈ ഒരു ഫോർമുല എന്ന് വെച്ചോ, മെറ്റല് സെയിം ലിഗാൻഡ് വെച്ച് സറൗണ്ട് ചെയ്തിരിക്കുകയാണ്, പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ജോമെട്രി ആണ്. അപ്പൊ ഇവരുടെ കേസിൽ ലപോർട്ടെ റൂൾ അലോ ചെയ്തിട്ടുള്ള ട്രാൻസിഷൻസേ മോസ്റ്റ്ലി നടക്കാറുള്ളൂ. ഓക്കെ, അല്ലാത്ത കേസ് വരുവാണെന്നുണ്ടെങ്കിൽ ലപോർട്ടെ ഫോർബിഡൻ ട്രാൻസിഷൻ നടക്കുകയാണെങ്കിൽ വളരെ വീക്ക് ബാൻഡ്സേ കിട്ടുള്ളൂ നമുക്ക്. എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ മാംഗനീസ് ടൈംസ് ടു പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ കോംപ്ലക്സ്. അപ്പൊ ഇതിന്റെ യു വി സ്പെക്ട്രം സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ യു വി സ്പെക്ട്രം എടുക്കുമ്പോൾ ഇപ്പൊ മാംഗനീസ് എച്ച് ടു സിക്സ് ടൈംസ് ടു പ്ലസ് എന്ന് പറയല്ലേ, അപ്പൊ ഇതിനകത്ത് മാംഗനീസ് ടു പ്ലസ് ആണ് നമ്മുടെ സെൻട്രൽ മെറ്റൽ അയോൺ. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്, D5 ആണ്. ജോമെട്രി എന്താ, പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ജോമെട്രി ആണ്. സോ ലോവർ T2G ലെവൽ, ഹയർ EG ലെവൽ. H2O വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് ഇതൊരു ഹൈ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ മാംഗനീസ് ടു പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ സെൻട്രൽ മെറ്റലിന്റെ ഇലക്ട്രോണിക് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടക്കുവോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാൻ ലൈറ്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ലൈറ്റ് കൊടുക്കുമ്പോൾ ലോ എനർജിയിൽ നിന്ന് ഹൈ എനർജിയിലേക്ക് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കുകയാണ് ചെയ്യുന്നത് ഈ ലൈറ്റ് എനർജിനെ അബ്സോർബ് ചെയ്തിട്ട്. അപ്പൊ നടക്കുവോ, അങ്ങനെ ലോ എനർജിയിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഈ ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ഇലക്ട്രോൺ ട്രാൻസിഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ മെയിൻലി രണ്ട് റൂൾസ് ആണ് നമ്മളവിടെ ചെക്ക് ചെയ്യേണ്ടത്. സ്പിൻ സെലക്ഷൻ റൂൾ നോക്കണം, ലപോർട്ടെ സെലക്ഷൻ റൂൾ നോക്കണം. അപ്പൊ സ്പിൻ സെലക്ഷൻ റൂൾ വാലിഡ് ആയിരിക്കണം. മാംഗനീസ് എന്ന് പറയുന്നത് 3D CVS ൽ വരുന്ന ആളാണ്. സോ സ്പിൻ സെലക്ഷൻ റൂൾ വാലിഡ് ആയിരിക്കണം. ദെൻ ഇതിന് ഈ ഒരു പെർട്ടിക്കുലർ കോംപ്ലക്സിന് പെർഫെക്റ്റ് ഒക്ടാഹെഡ്രൽ ജോമെട്രി ആണ്, സെൻട്രോ സിമെട്രി ഉണ്ട്. അതുകൊണ്ട് ലപോർട്ടെ സെലക്ഷൻ റൂളും വാലിഡ് ആയിട്ടുള്ള ട്രാൻസിഷൻസേ നടക്കാൻ പാടുള്ളൂ. പക്ഷെ നമ്മൾ ഈ ഒരു കേസിൽ നോക്കുമ്പോഴത്തേനെ, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോഴത്തേനെയും രണ്ട് ഫോർബിഡൻ ആണ്. സ്പിൻ സെലക്ഷൻ റൂൾ ഇവിടെ ഫോർബിഡൻ ആണ്. സ്പിൻ സെലക്ഷൻ റൂൾ അനുസരിച്ചുള്ള ട്രാൻസിഷൻ നടക്കാൻ പാടില്ല. ബിക്കോസ് സ്പിൻ സെലക്ഷൻ റൂൾ പറയുന്ന ഇതാണ് സ്പിൻ ചേഞ്ച് ആവാൻ പാടില്ല. ഇലക്ട്രോണിന്റെ സ്പിൻ ചേഞ്ച് ചെയ്യരുത്. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോണിന്റെ സ്പിൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതാണ് സ്പിൻ സെലക്ഷൻ റൂൾ ഇൻഇഫക്റ്റ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇലക്ട്രോണ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകണമെങ്കിൽ ഇവർക്കെല്ലാം സെയിം സ്പിൻ അല്ലേ, ഇതിന്റെ സ്പിൻ ഇൻവേഴ്സ് ആയാൽ മാത്രമല്ലേ ഈ ഒരു ഇലക്ട്രോൺ മുകളിലേക്ക് എക്സൈറ്റഡ് ആകുമ്പോൾ ഇയാളുടെ സ്പിൻ ഇൻവേഴ്സ് ചെയ്യണം, എന്നാലല്ലേ ഈ ഒരു ഓർബിറ്റലിൽ പെയർഡായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലോക്ക് വൈസ് സ്പിൻ ഉള്ള ആൾക്ക് ആന്റി ക്ലോക്ക് വൈസ് ആയാൽ മാത്രമേ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ സ്പിൻ ചേഞ്ച് ചെയ്യുന്ന ട്രാൻസിഷൻസ് എന്താ, സ്പിൻ ഫോർബിഡൻ ആണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ കോൺഫിഗറേഷൻ ആയതുകൊണ്ട് സ്പിൻ ഫോർബിഡൻ ആയിട്ടുള്ള ട്രാൻസിഷൻ മാത്രമേ ഈ ഒരു കേസിൽ നടക്കുള്ളൂ. പക്ഷേ സ്പിൻ ഫോർബിഡൻ ട്രാൻസിഷൻ നടക്കാൻ പാടില്ല. അതാണ് പിന്നെ നോക്കുവാണെങ്കിൽ ഒക്ടാഹെഡ്രൽ ജോമെട്രി ആയതുകൊണ്ട് ലപോർട്ടെ റൂള് എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ട്രാൻസിഷൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ലപോർട്ടെ റൂള് പറയുന്നത് എന്താ, ഡെൽറ്റ എല്ലിന്റെ വാല്യൂ പ്ലസ് ഓ മൈനസ് വൺ ആയിരിക്കണം. അതായത് DD ട്രാൻസിഷൻസ് എന്താ, ഫോർബിഡൻ ആണ്.
ലെക്കോർട്ടെ റൂൾ അനുസരിച്ച് ഡി ഡി ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഫോർബിഡൻ ട്രാൻസിഷൻ ആണ്, ബിക്കോസ് രണ്ടിന്റെ എൽ വാല്യൂ എന്താണ്, ടു തന്നെയാണ്. ടു മൈനസ് ടു സീറോ വരും, ഇപ്പൊ ഡെൽറ്റ എല്ലിന്റെ വാല്യൂ സീറോ വരും, ദാറ്റ്സ് ഫോർബിഡൻ ട്രാൻസിഷൻ. സോ അക്കോർഡിംഗ് ടു ലെക്കോർട്ടെ റൂൾ ഡി ഡി ട്രാൻസിഷൻസ് ആർ ഫോർബിഡൻ. അപ്പൊ ഇവിടെ എന്താണ്, ടി ടു ജി എന്ന് പറയുന്ന ഡി ഓർബിറ്റിൽ നിന്ന് ഇ ജി എന്ന് പറയുന്ന ഡി ഓർബിറ്റിലേക്കല്ലേ ട്രാൻസിഷൻ നടക്കുന്നത്, ഡി ഡി ട്രാൻസിഷൻ അല്ലേ ഇവിടെ, അപ്പൊ അതെന്താ, ഫോർബിഡൻ ട്രാൻസിഷൻ ആണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്പിൻ റൂൾ അനുസരിച്ചും ലെക്കോർട്ടെ റൂൾ അനുസരിച്ചും ഇവിടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കാനുള്ള യാതൊരു സാധ്യതയില്ല. സോ നാച്ചുറലി ഈ ഒരു കോമ്പൗണ്ട് എന്തായിരിക്കും, കളർലെസ് ആയിരിക്കണം, യു വി സ്പെക്ട്രം തരാൻ പാടില്ല. ഓക്കെ, അതല്ലേ പറയുന്നത്, ഇലക്ട്രോണിക് സ്പെക്ട്രത്തിനകത്ത് അബ്സോർപ്ഷൻ ബാൻഡ്സ് കാണിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കളർലെസ് ആയിരിക്കണം. പക്ഷേ കളർലെസ് ആയിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ മാംഗനീസിന്റെ ഈ ഒരു പർട്ടിക്കുലർ കോംപ്ലക്സിന് ഒരു പേൽ പിങ്ക് കളർ ഉണ്ട്, കളർലെസ് അല്ല, പേൽ പിങ്ക് കളർ പ്രസന്റ് ആണ്. പേൽ പിങ്ക് കളർ പ്രസന്റ് ആണ്, ഇലക്ട്രോണിക് സ്പെക്ട്രം എടുക്കുമ്പോൾ അബ്സോർപ്ഷൻ ബാൻഡ്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാനും പറ്റുന്നുണ്ട്. അബ്സോർപ്ഷൻ ബാൻഡ്സ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നു മീൻസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, റൂൾ വെച്ച് ഫോർബിഡൻ ആയിരുന്നിട്ട് കൂടി ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഇവിടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെക്കോർട്ടെ റൂൾ ഇവിടെ റിലാക്സ്ഡ് ആയി, റിലാക്സേഷൻ, റിലാക്സേഷൻ ഓഫ് ലെക്കോർട്ടെ റൂൾ. അപ്പൊ ലെപ്പോർട്ടെ റൂള് റിലാക്സ്ഡ് ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് നടക്കുന്നത്, ട്രാൻസിഷൻ നടന്നിട്ട് കറസ്പോണ്ടിംഗ് ആയിട്ട് നമുക്ക് അബ്സോർപ്ഷൻ ബാൻഡ്സ് കിട്ടുന്നത്. അപ്പൊ ലെപ്പോർട്ടെ റൂള് റിലാക്സ്ഡ് ആവാനായിട്ട് രണ്ട് റീസൺ ആണുള്ളത്. ഒന്ന്, വൈബ്രോണിക് കപ്ലിംഗ് നടക്കുകയാണ് എങ്കിൽ ലെപ്പോർട്ടെ റൂൾ എന്ത് ചെയ്യും, റിലാക്സ്ഡ് ആവും, റിലാക്സേഷൻ സംഭവിക്കും. അതായത് ഇപ്പൊ മാംഗനീസ് ആണ് നമ്മുടെ കോംപ്ലക്സ്, വാട്ടർ മോളിക്യൂള് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒരു പെർഫെക്റ്റ് ഒക്ടാഹിഡ്രൽ ജോമെട്രിയിൽ നിൽക്കുകയാണ്. പക്ഷേ ഈ പെർഫെക്റ്റ് ഒക്ടാഹിഡ്രൽ ജോമെട്രിയിൽ നിൽക്കുമ്പോഴും ഈ ലിഗാൻസിന് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്, വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ദിസ് മെറ്റൽ, ഈ മെറ്റലുമായിട്ട് നോക്കുമ്പോൾ ഈ ലിഗാൻഡിന് എന്താണ്, വൈബ്രേഷൻ നടക്കാം. അപ്പൊ ഇയാൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെറ്റൽ ലിഗാൻഡ് ബോണ്ട് ചിലപ്പം കംപ്രസ്ഡ് ആവുകയായിരിക്കും ചെയ്യുന്നത് ഇയാൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത്, മനസ്സിലായോ? അപ്പൊ സിമെട്രിക് ആൻഡ് അസിമെട്രിക് സ്ട്രെച്ചിങ് ഇല്ല, അങ്ങനെ വരുമ്പോഴത്തേനും എന്ത് ചെയ്യും, ശരിക്കും പറയാം ഈ മോളിക്കൂളിന്റെ സെന്റർ ഓഫ് സിമെട്രി ഡിസ്റ്റോർട്ടഡ് ആവും. ഓക്കെ, കാരണം മെറ്റലും ലിഗാൻഡും സ്റ്റേബിൾ ആയിട്ട് ഒരിടത്ത് നിൽക്കുന്നവരല്ല, മെറ്റൽ ലിഗാൻഡ് വിത്ത് റെസ്പെക്ട് ടു ദിസ് മെറ്റൽ എന്ത് ചെയ്യും, ഈ ലിഗാൻഡ് എപ്പോഴും മെറ്റൽ ലിഗാൻഡ് ബോണ്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും, വൈബ്രോണിക് കപ്ലിംഗ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പൊ ഈ വൈബ്രേഷൻ കാരണം എന്ത് ചെയ്യും, ഈ മോളിക്കൂളിന്റെ സെന്റർ ഓഫ് സിമെട്രി ഡിസ്റ്റോർട്ടഡ് ആവും. അപ്പൊ പെർഫെക്റ്റ് സെന്റർ ഓഫ് സിമെട്രി വരുമ്പോഴാണ് നമുക്ക് ലെപ്പോർട്ടെ റൂൾ ആപ്ലിക്കബിൾ ആവുന്നത്. പക്ഷേ ഇങ്ങനെ വൈബ്രോണിക് കപ്ലിംഗ് കാരണം, വൈബ്രേഷൻ കാരണം എന്ത് ചെയ്യും, മെറ്റൽ ലിഗാൻഡ് വൈബ്രേഷൻ കാരണം സെന്റർ ഓഫ് സിമെട്രി പതുക്കി ഒന്ന് ഡിസ്റ്റോർട്ടഡ് ആവുകയാണ്. സോ ലെപ്പോർട്ടെ ഫോർബിഡൻ ആയിട്ടുള്ള ട്രാൻസിഷൻസ് ഇവിടെ അലൗഡ് ആണ്, ലെപ്പോർട്ടെ റോള് റിലാക്സ്ഡ് ആയിട്ട് ലെപ്പോർട്ടെ ഫോർബിഡൻ ട്രാൻസിഷൻ ഇവിടെ നടക്കും, അതുകൊണ്ടാണ് കോംപ്ലക്സ് കളർ കാണിക്കുന്നത്. വേറൊരു റീസൺ ഡി ഡി ട്രാൻസിഷൻ, പക്ഷെ നമ്മൾ പറയാറുണ്ട് ഡി ഡി ട്രാൻസിഷൻ ഫോർബിഡൻ ആണ് എന്നാണ് ലെപ്പോർട്ടെ റോള് വെച്ച് പറഞ്ഞത്. പക്ഷെ എല്ലാ ട്രാൻസിഷൻ മെറ്റൽസും കളേർഡ് ആണ്, ട്രാൻസിഷൻ മെറ്റൽസ് അല്ല, ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സസും കളേർഡ് ആണ്. അതിന്റെ കാരണം ഡി ഡി ട്രാൻസിഷൻ കൊണ്ടാണ് അത് കളർ കാണിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസിഷൻ മെറ്റൽ വന്നിട്ട് ഈ ഒരു ലിഗാൻഡുമായിട്ട് കമ്പൈൻ ചെയ്ത് കോംപ്ലക്സ് ഫോം ചെയ്യുമ്പം ഈ ട്രാൻസിഷൻ മെറ്റലിന്റെ പി ഓർബിറ്റൽസും ഡി ഓർബിറ്റൽസും തമ്മിൽ മിക്സ് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ പി ഓർബിറ്റൽ ഡി ഓർബിറ്റൽ തമ്മിൽ മിക്സപ്പ് ചെയ്യുന്നത് കൊണ്ട് ട്രാൻസിഷന് നമുക്ക് പ്യുവർ ഡി ഡി ട്രാൻസിഷൻ എന്ന് വിളിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അവിടെയും ലെപ്പോർട്ടെ റൂൾ എന്താണ്, റിലാക്സ്ഡ് ആവുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഡി ഡി ട്രാൻസിഷൻ നടക്കും. ഓക്കെ, അപ്പോ ഇതിനെ പറ്റിയിട്ടുള്ള ഈ മിക്സിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കോർഡിനേഷൻ കെമിസ്ട്രിയിൽ പ്രീവിയസ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോ ഇതാണ് ഇന്ത് സെലക്ഷൻ റൂൾസ് എന്ന് പറയുന്നത്.